ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ആഹാ, എല്ലാവരുടെ കയ്യിലും നല്ല ഭംഗിയുള്ള പുള്ളിക്കുടയൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും മിസ്സിനെ കാണിക്കും കൂടെ എന്താണോ? ആ, എല്ലാവരും വായിച്ചിട്ടുണ്ടോ? എന്നിട്ട് ആ മഴയത്തൂടെ ഇറങ്ങി നടന്നോ നിങ്ങള്? ആ മഴയത്തൂടെ ഇറങ്ങി നടക്കാൻ നല്ല രസമല്ലേ. മിസ് മിസ്സിന്റെ കുട്ടിക്കാലത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതുപോലെ നിങ്ങൾക്കുണ്ടായ കഥകള് മിസ്സിന് പറഞ്ഞു തരണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആ, നമ്മള് മഴ വരയാൻ പഠിച്ചു. മഴ എല്ലാവരും വരഞ്ഞോ? എങ്ങനെയാ വരഞ്ഞത്? ടീച്ചറ് കർമ്മേഘം വരയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ, എല്ലാവരും അതുപോലെയാണ് ചെയ്തത്. ഓക്കെ, പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങള് അഭിനയിച്ച് കാണിക്കാനായിട്ട് പറഞ്ഞിരുന്നു. എല്ലാരും അഭിനയിച്ച് കാണിച്ചു കൊടുത്തോ? നിന്റെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തോ? ഓക്കെ, പിന്നീട് എന്താ നമ്മൾ കണ്ടത്? ആ, വിമലക്ക് പുള്ളിക്കുടയുണ്ട് അല്ലേ. വിമല വിമലയുടെ പുള്ളിക്കുടയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആകാശത്ത് അവിടെ എന്ത് കാഴ്ചയാണ് കണ്ടത്? ആ മഴവില്ല് കണ്ടു അല്ലേ. മഴവില്ലിന് എത്ര നിറങ്ങളാ? 7 നിറങ്ങളാണ് മഴവില്ലിനുള്ളത്. എല്ലാവരോടും മഴവില്ല് പറയാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. എല്ലാവരും പറഞ്ഞോ? ആ, നല്ല ഭംഗിയിൽ നിറം കൊടുത്തിട്ടുണ്ടോ? ആ, എല്ലാവരും ടീച്ചർ കാഴ്ച തരണം കേട്ടോ. പിന്നെ നമ്മള് മഴയുടെ ഒരു പാട്ട് പാടില്ലേ. വിമല മഴയത്ത് ഇറങ്ങിയപ്പോ അവൾക്ക് വളരെ സന്തോഷമായി. അവള് മഴയത്ത് നിന്ന് കുടയൊക്കെ പിടിച്ച് ഒരു പാട്ടൊക്കെ പാടില്ലേ. എല്ലാവരും പാട്ട് പഠിച്ചോ? ആ, കുറച്ചൊക്കെ പഠിച്ചോ? എല്ലാവരും നന്നായിട്ട് പാട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ നല്ല മഴയൊക്കെ കഴിഞ്ഞു. വിമല മഴയത്തൂടെ ഇറങ്ങി നടക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോർന്നു. തോർന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മഴയൊക്കെ മാറി. അങ്ങനെ വിമല വിമലയുടെ പുള്ളിക്കുട വീടിനുള്ളില് കൊണ്ടുവച്ചു. എന്നിട്ട് എന്താ അവൾ ചെയ്തെന്നറിയോ? അവളുടെ ഒരു ഒറ്റ ചങ്ങാതി ഉണ്ട്. പേരെന്താന്നറിയണ്ടേ? കമല. അവള് മഴ മാറിയ സമയത്ത് കമലയുടെ വീട് വരെ പോയി. അങ്ങനെ കമലയുടെ വീട്ടിലെത്തിയപ്പോൾ കമല പറഞ്ഞു, നമുക്ക് മലയിൽ പോകാം. മലയിൽ നിറയെ മരങ്ങളുണ്ട്. ആരാ പറഞ്ഞത്? ആ, കമല വിമലയോട് പറഞ്ഞു. എന്നാ വിമല എന്താ പറഞ്ഞെന്നറിയോ? വിമല പറഞ്ഞു, നമുക്ക് മലയിലൊന്നും പോകണ്ട, നമുക്ക് പുഴക്കരയിൽ പോകാം. അവിടെ നല്ല രസമാണ് കാണാന്, ഒരുപാട് ജീവികളുണ്ട്. നമുക്ക് പുഴക്കരയിലേക്ക് പോകാം. ആര് പറഞ്ഞു? വിമല പറഞ്ഞു. അങ്ങനെ കമലയും വിമലയും കൂടെ എങ്ങോട്ട് പോയി? പുഴക്കരയിലേക്ക് നടന്നു പോയി. അവര് പോകുന്ന സമയത്ത് മഴയൊന്നുമില്ല കേട്ടോ. അവരുടെ കയ്യില് കുടയൊന്നുമില്ല. മഴയൊക്കെ മാറിയ സമയത്താണ് അവര് പുഴക്കരയിലേക്ക് നടന്നു പോയത്. കുറച്ചു ദൂരം പോയപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴ തുടങ്ങി. എന്ത് മഴയാണ്? ചാറ്റൽ മഴ. ശക്തിയായിട്ടല്ലാതെ ഇങ്ങനെ ചാറി ചാരി നിൽക്കുന്ന മഴയ്ക്കാണ് എന്ത് പറയുന്നത്? ചാറ്റൽ മഴ. ചാറ്റൽ മഴ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ശക്തിയായി കൊണ്ടിരുന്നു. ഇവരുടെ കയ്യിൽ കുടയുണ്ടോ? ഇല്ല, രണ്ടുപേരുടെ കയ്യിലും കുടയില്ല. അയ്യോ മഴ, ഇനി എന്ത് ചെയ്യാം? അവർക്കൊരു ബുദ്ധി തോന്നി. അവിടെ ഒരു വാഴ നിൽപ്പുണ്ട്, നമുക്ക് വാഴയില മുറിക്കാം, മഴ നനയാതെ പോകാം. എന്നിട്ട് അവരെന്ത് ചെയ്തു? വാഴയിലേക്ക് മുറിച്ച് മഴ നനയാതെ അവര് പുഴക്കരയില് എത്തി. അപ്പോ മഴ ശക്തിയായിട്ട് പെയ്യണല്ലേ. എവിടൊക്കെ മഴ പെയ്തിട്ടുണ്ടാവും? പുഴയിൽ മാത്രമാണോ മഴ പെയ്തിട്ടുള്ളത്? അല്ല, മലയിൽ പെയ്തിട്ടുണ്ടാവും. ആ കുടയുടെ മീതെ പെയ്തിട്ടുണ്ടാവും. പുഴയുടെ മീതെ മഴ പെയ്തു. എല്ലാ സ്ഥലത്തും മഴ ഗംഭീരമായിട്ട് പെയ്തു. അപ്പൊ നമ്മുടെ വിമലയും കമലയും എങ്ങോട്ടാ പോയത്?
ആ പുഴക്കരയിലേക്ക് അല്ലേ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 30-ാമത്തെ പേജിൽ ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. മഴ തോർന്നു, വിമല നടന്നു, കമലയുടെ വീട്ടിലെത്തി, കമല പറഞ്ഞു നമുക്ക് മലയിൽ പോകാം, മല നിറയെ മരം ഉണ്ട്, അത് വേണ്ട പുഴക്കരയിൽ പോകാം, വിമല പറഞ്ഞു. ഒന്നുകൂടി വായിക്കാം. ടീച്ചർ വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് ടീച്ചർ വായിച്ചു കഴിഞ്ഞിട്ടത് ഏറ്റു വായിക്കണം. മഴ തോർന്നു, വിമല നടന്നു. എല്ലാവരും വായിക്കുന്നുണ്ടോ? ആ ഓക്കെ. കമലയുടെ വീട്ടിലെത്തി, കമല പറഞ്ഞു നമുക്ക് മലയിൽ പോകാം, മല നിറയെ മരം ഉണ്ട്, അത് വേണ്ട പുഴക്കരയിൽ പോകാം, വിമല പറഞ്ഞു. അടുത്ത പേജ് നോക്കി നോക്കൂ. 31-ാമത്തെ പേജിൽ ശ്രദ്ധിക്കാം. അവർ പുഴക്കരയിലേക്ക് നടന്നു, മഴ വന്നു, ചാറ്റൽ മഴ, കുടയില്ല, എന്തു ചെയ്യും? അതാ വാഴ, ഇല മുറിക്കാം, വാഴയില ചൂടാം, തല നനയാതെ പോകാം. നമ്മൾ ശ്രദ്ധിക്കാം. അവർ പുഴക്കരയിലേക്ക് നടന്നു, മഴ വന്നു, ചാറ്റൽ മഴ, കുടയില്ല, എന്തു ചെയ്യും? നോക്കൂ, കോട്ടി ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ലേ. അതാ വാഴ, ഇല മുറിക്കാം, വാഴയില ചൂടാം, തല നനയാതെ പോകാം. ഇപ്പം എല്ലാവരും വായിച്ചു മിസ്സിൻ്റെ കൂടെ. ആ എല്ലാവരും ഈ ഭാഗം നന്നായിട്ട് വായിക്കണം കേട്ടോ. അപ്പം മല നിറയെ എന്തുണ്ടെന്നാ കമല പറഞ്ഞത്? മല നിറയെ മരം ഉണ്ട്. മിസ്സിൻ്റെ കൂട്ടിൽ എന്ത് ചെയ്യണമെന്നറിയോ? മല വരയണം. മല വരഞ്ഞിട്ട് അതിൻ്റെ താഴെ മല എന്ന് എഴുതുകയും വേണം. അത് കഴിഞ്ഞ് അടുത്ത് തന്നെ ഒരു മല വരഞ്ഞ് അതിൻ്റെ മുകളിലായിട്ട് നിറയെ മരങ്ങൾ വരയണം. എന്നിട്ട് താഴെ എന്തെഴുതും? ആ മല നിറയെ മരം, അതും എഴുതണം. മനസ്സിലായോ? അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് മല എന്നെഴുതുന്നത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് മലയുടെ ചിത്രം വരയാം, എന്നിട്ട് താഴെ മല എന്നെഴുതാം. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മല വരയാം അല്ലേ. ഇങ്ങനെ മല വരയാം. ഇനി നമുക്ക് എന്തെഴുതാം? മല അല്ലേ. എന്താ വായിക്കുക? മല മല അല്ലേ. ഇനി നമുക്ക് മല നിറയെ മരം എന്നിങ്ങനെ എഴുതേണ്ടത്. മല മാ ല മല നിറയെ എന്താണത്? മല നിറയെ ആ എന്താണ്? മരം. മാ എഴുതിയിട്ട് രാ എഴുതിയിട്ട് ആ കൊടുക്കണം അല്ലേ. മല നിറയെ മരം, മല നിറയെ മരം. അപ്പം നിങ്ങൾ മലയുടെ മുകളിൽ മരത്തിൻ്റെ ചിത്രം വരഞ്ഞിട്ട് മല നിറയെ മരം എന്നുകൂടി എഴുതണം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 32-ാമത്തെ പേജിലെ ചിത്രം ഒന്ന് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക കേട്ടോ. മഴ എവിടെയൊക്കെ പെയ്തിട്ടുണ്ടാവാം? നേരത്തെ ടീച്ചർ പറഞ്ഞു തന്നീ, മലയുടെ മീതെ പെയ്തു, പിന്നെ ആ കുടയുടെ മീതെ പെയ്തു, പുഴയുടെ മീതെ പെയ്തു അല്ലേ. ഈ ചിത്രങ്ങൾ നോക്കൂ. മലയുടെ മീതെ മഴ പെയ്തു. മീതെ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ അല്ലേ. മീതെ എന്ന് പറഞ്ഞാൽ മുകളിൽ. അപ്പൊ എവിടെയാണ് മഴ പെയ്ത് കാണുന്നത്? മലയുടെ മീതെ മഴ പെയ്തു. അടുത്തേതാണ്? ആ കുടയുടെ മീതെ മഴ പെയ്തു. കുടയുടെ മീതെ മഴ പെയ്തു. പിന്നെയോ?
പുഴയുടെ മീതെ മഴ പെയ്തു. പുഴയുടെ മീതെ മഴ പെയ്തു. ഒന്ന് പറഞ്ഞേ, എവിടേക്കാ മഴ പെയ്തത്? മലയുടെ മീതെ, കുടയുടെ മീതെ, പുഴയുടെ മീതെ അല്ലേ. ഈ താഴെ നോക്കി നോക്കൂ, ഒരു വീടിന്റെ ചിത്രം കണ്ടോ? ആ വീടിന്റെ മുകളിലേക്ക് മഴ പെയ്തതായിട്ട് വരയാം. എന്നിട്ട് താഴെ നോക്കി നോക്കൂ, വീടിന് മീതെ ഡാഷ് പെയ്തു എന്ന് കാണുന്നുണ്ട് അല്ലേ. എന്താ പെയ്തത്? വീടിന് മീതെ ആ മഴ പെയ്തു. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? വീടിന് മുകളില് മഴ പെയ്യുന്നത് കാണിക്കണം. എന്നിട്ട് താഴെ മഴ എന്ന് ചേർത്ത് എഴുതണം. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ചിത്രങ്ങൾ നോക്കി നോക്കാം, പേര് എഴുതാം. കാണുന്നുണ്ടോ? ആ നിങ്ങൾക്ക് അറിയുന്ന ചിത്രങ്ങളാണ് അല്ലേ. ഒന്ന് പറഞ്ഞേ, ആദ്യത്തെ ചിത്രം ഏതാണ്? മരം. എന്താണ് മരം? അറിയില്ലേ മരം എന്നെഴുതാന്? ആ അടുത്ത ഏതാണ്? വാഴ. 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 പിന്നെയോ? ആ മല. എന്താണ് മല? മല. ഇനി അടുത്ത ചിത്രം ഏതാണ്? കുട. 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 ഒന്നുകൂടി വായിക്കാം, മരം, വാഴ, മല, കുട. മരം, വാഴ, മല, കുട. ഇനി താഴെ നോക്കി നോക്കൂ, ഏതക്ഷരം കാണുന്നത്? ആ മാ എന്ന അക്ഷരമാണ് അല്ലേ. മാ 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 എന്ന് കാണുന്നത് ഏതക്ഷരമാണ്? മാ. മാ എന്ന അക്ഷരം വെച്ചിട്ട് ഏത് വാക്കാണതിലുള്ളത്? മഴ പെയ്തു. മഴ എന്ന വാക്കാണല്ലേ. അപ്പൊ എന്താ വായിക്കുന്നത്? മഴ പെയ്തു. ഒന്നു പറഞ്ഞേ, മഴ പെയ്തു. അടുത്ത ഏതാണ് അക്ഷരം? ര. ഏതാണ്? ര. ര എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് വഴി. കണ്ടോ, മഴ എന്നതിലും ര ഉണ്ട്, വഴി എന്നതില് ര ഉണ്ട് അല്ലേ. വഴി നീളേ. വഴി നീളേ. മഴ പെയ്തു. വഴി നീളേ. മഴ പെയ്തു. വഴി നീളേ. ഇനി ഒരു ചെറിയൊരു കവിത കണ്ടോ നിങ്ങള്? പാടി രസിക്കാം. ചിത്രം എന്താ കാണുന്നത്? ഒരു കളിവഞ്ചിയാണ് അല്ലേ. കളിവഞ്ചിയിൽ ആരൊക്കെയാണ്? കുറേ പൂക്കളുണ്ട്, തുമ്പികളുണ്ട് അല്ലേ. നമ്മൊന്ന് പാടി നോക്കാം. മുറ്റം മുഴുവൻ മഴവെള്ളം, മഴവെള്ളത്തിൽ കളിവള്ളം, കളിവള്ളത്തിലെ യാത്രക്കാർ, തുമ്പപ്പൂവും തുമ്പികളും. നല്ല രസമുള്ളൊരു കവിതയാണ് അല്ലേ. ഇതാരെഴുതിയെന്നറിയോ? തിരുനെല്ലൂർ കരുണാകരൻ എന്ന കവിയാണ് ഈ കവിത എഴുതിയത്. ശ്രദ്ധിക്കുക, മുറ്റം മുഴുവൻ മഴവെള്ളം, മഴവെള്ളത്തിൽ കളിവള്ളം, കളിവള്ളത്തിലെ യാത്രക്കാർ, തുമ്പപ്പൂവും തുമ്പികളും. എന്താ കളിവെള്ളം എന്ന് പറഞ്ഞാല്? ആ തോണിയാണല്ലേ. വള്ളം എന്ന് പറഞ്ഞാല് തോണി. എന്തുകൊണ്ടുണ്ടാക്കിയ തോണിയാണ്? കടലാസ് കൊണ്ടുണ്ടാക്കിയ തോണിയാണ്. നിങ്ങൾക്ക് കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കാൻ അറിയോ? അറിയോ? അറിയില്ലെങ്കിൽ ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. അപ്പോ വള്ളം എന്ന് പറഞ്ഞാല് തോണി അല്ലേ. കളിവെള്ളം എന്ന് പറഞ്ഞാല് നമ്മള് കടലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തോണി. ഇനി ടീച്ചറുടെ കൂടെ എല്ലാവരും ചോദിക്കേ, മുറ്റം മുഴുവൻ മഴവെള്ളം. വെള്ളം എന്നും വള്ളം എന്നും പറയുന്നത് വ്യത്യാസമുണ്ട്. വെള്ളം അല്ല വള്ളം അല്ലേ. വള്ളം എന്താണ്? വള്ളം എന്ന് പറഞ്ഞാല് തോണിയാണ് കേട്ടോ. ആ നമുക്ക് ഒരുമിച്ച് പാടാം. മുറ്റം മുഴുവൻ മഴവെള്ളം, മഴവെള്ളത്തിൽ കളിവള്ളം, കളിവള്ളത്തിലെ യാത്രക്കാർ, തുമ്പപ്പൂവും തുമ്പികളും. അപ്പൊ എല്ലാവർക്കും പാട്ടിഷ്ടായോ? എല്ലാരും ഇപ്പൊ തന്നെ പഠിച്ചോ? വെരി ഗുഡ്. അപ്പൊ നമ്മള് ചിത്രത്തിൽ കണ്ടിട്ടുള്ള വാക്കുകളൊന്ന് എഴുതി നോക്കാം. ഏതൊക്കെ വാക്കുകളാണ്? മരം, വാഴ, മല, കുട. എല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം.
മരം. മാ എഴുതിയിട്ട് ആ മുറുക്കണം അല്ലേ. അപ്പൊ എന്താ വായിക്ക? മരം. അടുത്തെന്താണ്? വാഴ. വാട്ടോ ദീർഘട്ടില്ലേ. വാഴ മരം. വാഴ. പിന്നെയോ? മല. 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 പിന്നെ ഏതാണ്? പിന്നെ ഏത് വാക്കാണുള്ളത്? കുട. കഴുതിട്ട് പൂവിന്റെ ചിന്നിട. കുട. അത് വായിച്ചേ. മരം, വാഴ, മല, കുട. മരം, ആ വാഴ, മല, കുട. ഈ വാക്കുകൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രത്തിന് താഴെയായിട്ട് എഴുതണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? ആ വീടിന് മുകളിൽ മഴ പെയ്യുന്ന ചിത്രം വരയാനും താഴെ മഴ എന്നെഴുതാനും മറക്കരുത്. പിന്നെന്താണ്? ആ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം നോക്കിയിട്ട് പേരെഴുതാനുണ്ടല്ലേ. ചെറിയൊരു പാട്ട് നമ്മൾ പഠിച്ചില്ലേ, അതെല്ലാവരും പഠിച്ചിട്ട് ടീച്ചറൊക്കെ അയച്ചു തരും കേട്ടോ. അപ്പം നമുക്കിന്ന് ക്ലാസ്സിൽ നിർത്താം. ബൈ.